നമസ്കാരം. സിനിമാ സീരിയൽ നടി പ്രവീണയുടെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സൈബർ ഇടത്തിൽ നിരന്തരം വേട്ടയാടിയ തമിഴ്നാട് സ്വദേശിയായ പ്രതി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പിടിയിലായി എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് പുറത്തുവന്നത്. എന്നാൽ ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയാണെന്നത് വളരെയധികം ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം സാധാരണ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇടപെട്ട് അതിൽ പ്രശ്നങ്ങളൊക്കെ നീക്കി എല്ലാവർക്കും പരിഹാരം കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ തിരക്കുകളിലായിരുന്നു. എന്നാൽ അതിൽ പോലും പ്രവീണയുടെ പരാതി മറന്നില്ല, അതിനു പകരം അത് PMനെ നേരെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രവീണ തന്നെ പറയുന്നത്. ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് പ്രതിയെ ഡൽഹിയിൽ വച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നടി പ്രവീണയുടെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് അതിവേഗം പ്രതിയെ കുരുക്കാനിടയായത്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവാനുള്ള ഒരു കാരണം നമ്മുടെ സുരേഷ് ഗോപി. നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദിയോട് പ്രവീണ താനും കുടുംബവും നേരിടുന്ന സൈബറിടത്തിലെ വേട്ടയാടലിനെ പറ്റി പരാതി പറയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അന്നത്തെ ആ മീറ്റിംഗ് ക്യാൻസലായി പോവുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് പ്രവീണ പിന്നീട് പ്രധാനമന്ത്രി വിവരം അറിയിച്ചത്. പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജനെ മുൻപും അറസ്റ്റ് ചെയ്തിരുന്നു. 2021 നവംബറിലാണ് ഇതിനു മുൻപ് ഡൽഹി നാഗ്പൂരിൽ നിന്നും ഭാഗ്യരാജ് അറസ്റ്റിലായിരുന്നത്. നടി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇയാളെ. ജാമ്യത്തിൽ പോയ ശേഷവും ഇയാൾ കുറ്റകൃത്യം തുടരുകയായിരുന്നുവെന്നും തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി ഇയാൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ മാസം നടി പ്രവീണ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഭവം സൈബർ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ വീണ്ടും ഇപ്പോൾ പിടികൂടിയത്. കഴിഞ്ഞ 6 വർഷമായി സൈബറിടത്തിൽ വേട്ടയാടപ്പെടുകയാണെന്നും തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച പ്രതിയെ ഒരു തവണ പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ചെന്നും കുറ്റകൃത്യം ഇയാൾ ഇപ്പോഴും തുടരുകയാണെന്നും അങ്ങനെ ചെയ്യുന്നത് വളരെ കുറ്റകരമായി തന്നെ തോന്നുന്നുവെന്നും പ്രവീണ പ്രതികരിച്ചു. എന്റെയും എന്റെ വീട്ടുകാരുടെയും മോർഫ് ചെയ്ത ഫോട്ടോകൾ എന്റെ തലയുടെ താഴേക്ക് വികൃത രൂപമാക്കി വൃത്തികെട്ട രീതിയിൽ എന്ന് തന്നെ പറയാം. വസ്ത്രമില്ലാതെ നിൽക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് അതിൽ എന്റെ ഫോട്ടോസ് വെച്ച് പ്രചരിപ്പിക്കുകയാണ് ഇയാൾ. അവനത് കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇങ്ങനെയായിരുന്നു പ്രവീണയുടെ വെളിപ്പെടുത്തൽ. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല എന്ന് പ്രവീണ ചോദിക്കുന്നു. സൈബർ സെല്ലിൽ താൻ ഒരുപാട് തവണ കയറി ഇറങ്ങി. അങ്ങനെ കയറി ഇറങ്ങിയിട്ടും കഴിഞ്ഞ 6 വർഷമായി ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും പ്രവീണ ആരോപിച്ചു. തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് നടി വെളിപ്പെടുത്തി. തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു. പ്രവീണയുടെ ചിത്രം മാത്രമല്ല മകളുടെ ഫോട്ടോകളും ഇത്തരത്തിൽ ഇയാൾ ദുരുപയോഗം ചെയ്തിരുന്നു. മോളുടെ ഇൻസ്റ്റയിൽ കയറി ഫോട്ടോസ് എടുക്കുക, അവളുടെ ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ടാഗ് ചെയ്യും, അധ്യാപകരെ വെച്ച് മോശമായ രീതിയിൽ കുറിപ്പെഴുതുമെന്നും പ്രവീണ പറയുന്നു. പ്രവീണയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമാണ് അയച്ചു കൊടുക്കുന്നത്. മുഖം മാത്രം വെട്ടിയെടുത്ത് നഗ്നമായ ഉടലിൽ ചേർത്താണ് പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി പ്രവീണയെ ഈ പ്രതി നിരന്തരമായി വേട്ടയാടുകയാണ്. പ്രവീണയ്ക്കും മകൾക്കും പുറമെ ഇപ്പോൾ സഹോദരന്റെ ഭാര്യയുടെ ചിത്രങ്ങളും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രതി പ്രചരിപ്പിക്കുന്നുണ്ട്. 4 തവണ മകൾ പോലീസിൽ പരാതിപ്പെട്ടതായും പ്രവീണ പറയുന്നു. എനിക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടിയേ മതിയാകൂ, ഇവനെ അറസ്റ്റ് ചെയ്യണം, ഇവന് പരമാവധി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല. എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്റെ ബ്ലൂ ടിക്കുള്ള ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് പേജുകൾ മാത്രം ഫോളോ ചെയ്യണം. എന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ഉടൻ ശ്രദ്ധിക്കുക, ഇവൻ ചിലപ്പോൾ നിങ്ങളെയും ആക്രമിച്ചേക്കും. ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രവീണ ഇക്കാര്യം വ്യക്തമാക്കിയത്.